ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചന ഞായറിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ആണ്ടുവട്ടത്തിലെ ആറാമത്തെ ഞായറാഴ്ചയിലെ വചനങ്ങളാണ് നമുക്കിന്ന് ധ്യാനിക്കാനുള്ളത്. പ്രഭാഷകൻ്റെ പുസ്തകത്തിലെ 15:15-20 വരെയുള്ള വചനങ്ങളും പൗലോസ് അപ്പോസ്തലൻ്റെ കൊരിന്ത്യസർക്ക് എഴുതിയ 1 2:6-10 വരെയുള്ള വചനങ്ങളും മത്തായി സുവിശേഷത്തിലെ ഗിരിപ്രഭാഷണത്തിലെ 5:17-37 വരെയുമുള്ള വചനഭാഗങ്ങളാണ് നമുക്കിന്ന് ധ്യാനിക്കാനുള്ളത്. ഈ വചനഭാഗങ്ങളെല്ലാം നമ്മളോട് പറഞ്ഞു തരുന്ന ഒരേ ഒരു ആശയം കർത്താവിൻ്റെ കൽപ്പനകളുടെ പ്രാധാന്യവും കൽപ്പനകൾ പാലിക്കുമ്പോൾ ഉണ്ടാകുന്ന കൃപയെയും കുറിച്ചാണ്. ദൈവം മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ ദാനമാണ് അവൻ്റെ സ്വാതന്ത്ര്യം. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറയുന്നത്, ജീവനും മരണവും അഗ്നിയും ജലവും നിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതു മുതൽ മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ ദാനമാണ് ഈ സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. എന്നിട്ട് പ്രഭാഷകൻ നമ്മളോട് പറഞ്ഞു തരുന്നത്, ദൈവം ആരോടും തിന്മ തിരഞ്ഞെടുക്കുവാൻ പറഞ്ഞിട്ടില്ല. ദൈവത്തിൻ്റെ സ്വപ്നം നമ്മളെല്ലാവരും നന്മ തിരഞ്ഞെടുത്ത് ദൈവരാജ്യം സ്വയത്തമാക്കണം എന്നുള്ളതാണ്. അതാണ് ദൈവം നൽകിയ കൽപ്പനയും. ദൈവത്തിന് നമ്മളെല്ലാവരും സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ നന്മ തിരഞ്ഞെടുത്ത് ദൈവകൽപ്പനകൾ പാലിച്ച് ദൈവരാജ്യത്തിൽ എത്തിച്ചേരണം എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ദൈവം കൽപ്പനകൾ മനുഷ്യന് നൽകിയിട്ടുള്ളത്. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറയുന്നത്, കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവൻ ഭാഗ്യവാനെന്ന്. ഇന്നത്തെ പ്രതിവചനത്തിൽ നമ്മൾ പറയുന്നത് അതുതന്നെ, കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവൻ ഭാഗ്യവാൻ. കാരണം കർത്താവ് അവനെ നോക്കുന്നുണ്ട്. ആവിലായിലെ അമ്മത്രേസ്യ പറയുന്നുണ്ട്, നീ കർത്താവിനെ നോക്കുക, കാരണം കർത്താവ് നിന്നെയും നോക്കിക്കൊണ്ടിരിക്കുന്നുവെന്ന്. അതെ, കർത്താവ് നമ്മളെ നോക്കുന്നു എന്നുള്ള ചിന്ത നമുക്കുണ്ടാകുമ്പോൾ നമ്മളെപ്പോഴും നന്മ തിരഞ്ഞെടുക്കുവാൻ, ജീവൻ തിരഞ്ഞെടുക്കുവാൻ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, കൽപ്പനകളെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ വെളിപ്പെടുത്തലുകളാണ് എന്നാണ്. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ, നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയുടെ വെളിപ്പെടുത്തലുകളാണ് കൽപ്പനകളിലൂടെ ദൈവം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കൽപ്പനകൾ പൂർത്തീകരിക്കുവാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈശോ പറയുന്നത്, നിയമത്തിൽ നിന്നും വള്ളിപുള്ളി ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നിട്ടുള്ളത്, മറിച്ച് നിയമത്തെ പൂർത്തീകരിക്കുവാൻ വേണ്ടിയിട്ടാണ്. നിയമം ഒരു ഭാരമല്ല, ഭാഗ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാണ് ഇന്നത്തെ വചനം നമ്മളോട് പറഞ്ഞു തരുന്നത്. ഒരു കഥ പറയാം. കഥയിൽ ആകാശത്ത് പറക്കുന്ന ഒരു പട്ടമുണ്ട്. പട്ടത്തിന് ആകാശത്ത് പറക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ചിറകുകളൊന്നുമില്ല. ഒരു നൂലിൽ അല്പം പേപ്പർ അങ്ങ് ഒരു അളിയിൽ കെട്ടി റെഡിയാക്കി അങ്ങ് ഉയരത്തിൽ അത് പറന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്ന പട്ടം ഒരു വേള പക്ഷികളെ നോക്കി. പക്ഷികൾ വീണ്ടും വീണ്ടും ഉയരത്തിലേക്ക് പറക്കുവാൻ ശ്രമിക്കുന്നു, അതിന് സാധിക്കുന്നു. അത് കണ്ടപ്പോൾ പട്ടത്തിന് സങ്കടമായി. എനിക്ക് ഉയരത്തിൽ പറക്കാൻ കഴിയുന്നില്ല, കാരണമെന്താണ് എന്ന് പട്ടം അന്വേഷിച്ചപ്പോൾ പട്ടത്തിന് മനസ്സിലായി, തന്നെ കെട്ടിയിട്ടിരിക്കുന്ന ഈ ചരടാണ് തനിക്ക് പറക്കുവാൻ തടസ്സമായി നിൽക്കുന്നതെന്ന്. ഒരു വേള പട്ടം ആ ചരട് പൊട്ടിക്കുവാൻ ശ്രമിച്ചു. ചരട് പൊട്ടി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പട്ടം നിലത്ത് വീഴുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പട്ടത്തിന് അങ്ങ് ആകാശത്തിൽ ഉയർന്നു പറക്കുവാൻ സാധിച്ചിരുന്നത് ഈ നൂലുമായുള്ള ബന്ധമാണ്. ഈ നൂല് എപ്പോൾ പട്ടത്തിന് ബന്ധനമായി തോന്നിയോ അത് പട്ടത്തിൻ്റെ താഴെ വീഴുവാനുള്ള യാത്രയുടെ ആദ്യത്തെ ചുവടുവയ്പ്പായി മാറുന്നു. പ്രിയപ്പെട്ടവരെ, പട്ടത്തിന് ആകാശത്തിൽ ഉയർന്നു പറക്കുവാൻ സാധിച്ചിരുന്നത് ഈ നൂലുമായുള്ള ബന്ധമാണ്.
എപ്പോൾ ഈ നൂല് പട്ടത്തിന് ബന്ധനമായി തോന്നിയോ ആ നിമിഷം മുതൽ പട്ടത്തിൻ്റെ പതനം ആരംഭിച്ചു കഴിഞ്ഞു. പലപ്പോഴും നമുക്കുമൊക്കെ നിയമം ഭാരമായി തോന്നിയേക്കാം. നിയമം ഭാരമല്ല, അത് ഭാഗ്യമാണ്, നിത്യജീവനിൽ എത്തിച്ചേരുവാനുള്ള മാർഗമാണ്. ഒരു വേള യേശുവിനോടൊരു യുവാവ് വന്ന് ചോദിക്കുന്നില്ലേ, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന്? യേശു പറയുന്ന മറുപടി മറ്റൊന്നുമല്ല, യേശു പറയുന്നു, നീ നിയമങ്ങൾ പാലിക്കുക, കൽപ്പനകൾ പാലിക്കുക. കൽപ്പനകൾ പാലിച്ചാൽ നിത്യജീവനിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയും. നമുക്കൊക്കെ നിയമങ്ങളുണ്ട്. ഒരു വൈദികന്, ഒരു സന്യാസിനിക്ക്, ഒരു കുടുംബനാഥന്, കുടുംബനാഥയ്ക്ക്, മക്കൾക്ക്, വിദ്യാർത്ഥികൾക്ക്, സെമിനാരിയൻസിന്, എല്ലാവർക്കും നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളൊക്കെ എല്ലാം നമുക്ക് നിത്യജീവൻ പ്രാപിക്കുവാൻ വേണ്ടിയിട്ടുള്ള ചവിട്ടുപടികളായി കാണണം, സഹായകങ്ങളായി കാണണം എന്നാണ് ഇന്നത്തെ വചനം നമ്മളോട് പറയുന്നത്. ആകയാൽ നമുക്കുള്ള നിയമങ്ങളെ ബന്ധനങ്ങളായി കാണാതെ അത് നമുക്ക് നിത്യജീവനിൽ എത്തിച്ചേരുവാനുള്ള ചവിട്ടുപടികളായി കണ്ടുകൊണ്ട് നിയമങ്ങളെ സ്നേഹിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ നമ്മളോട് ഉപദേശിച്ചു തരുന്നതും ഇങ്ങനെ തന്നെയാണ്. മക്കളെ, നിങ്ങൾ നിയമങ്ങളെ പാലിക്കുക, എന്നാൽ നിയമങ്ങൾ നിങ്ങളെയും പാലിച്ചുകൊള്ളും. നമുക്കുള്ള നിയമങ്ങളെ ഭാഗ്യമായി കാണുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിചിന്തനം അവസാനിപ്പിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.